ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലർ. നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബസ് ജീവനക്കാരെ ആക്രമിച്ച പ്രതികളെ പിടികൂടിയില്ലെന്ന ആരോപണം. കോഴിക്കോട് തൃശൂർ റൂട്ടിൽ മിന്നൽ ബസ് പണിമുടക്ക. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി ജീവനക്കാരുടെ ജനദ്രോഹം പൊതുമാധ്യമങ്ങളിൽ പങ്കുവച്ച യുവാവിനെ കള്ളക്കേസിൽ കുടുക്കി. ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. തൊണ്ണൂറ്റിരണ്ടാം ശ്രീനാരായണ ഗുരുസമാധി, വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ദിനാചരണ പരിപാടികൾ. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷ പരിപാടികൾക്ക് 24-ന് തുടക്കം. ഞാൻ അരുണിമ വിജയൻ. വിശദമായ വാർത്തകളിലേക്ക്. ബസ് ജീവനക്കാരെ ആക്രമിച്ച പ്രതികളെ പിടികൂടാത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് തൃശൂർ റൂട്ടിലോടുന്ന ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തി. കുറ്റ്യാടി ഗുരുവായൂർ റൂട്ടിലോടുന്ന ഗോകുലം ബസ്സിലെ ജീവനക്കാരാണ് കഴിഞ്ഞ ദിവസം അക്രമത്തിനിരയായത്. കുറ്റ്യാടി ഗുരുവായൂർ റൂട്ടിലോടുന്ന ഗോകുലം ബസ്സിലെ ജീവനക്കാരെയാണ് കഴിഞ്ഞ ദിവസം യാത്രാമധ്യേ കാറിലെത്തിയ സംഘം ബസ്സിൽ കയറി ആക്രമിച്ചത്. തുടർന്ന് തെളിവ് സഹിതം ജീവനക്കാർ പോലീസിൽ പരാതി നൽകിയിട്ടും പ്രതികളെ പിടികൂടാത്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് ബസ് ജീവനക്കാർ ശനിയാഴ്ച രാവിലെ മുതൽ മിന്നൽ പണിമുടക്ക് നടത്തിയത്. കോഴിക്കോട്ട് നിന്നും തിരൂർ, തൃശൂർ, കൊട്ടാരക്കര, വേങ്ങര തുടങ്ങിയ റൂട്ടുകളിലോടുന്ന ബസ്സുകളാണ് പണിമുടക്കിയത്. അക്രമത്തിനിരയായ 3 ജീവനക്കാരെയും പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. എന്നിട്ടും പ്രതികൾക്കെതിരെ കേസെടുക്കാനും നടപടി സ്വീകരിക്കാനും പോലീസ് തയ്യാറായില്ലെന്ന് ബസ് ജീവനക്കാരനായ അൻവർ സാദത്ത് പറഞ്ഞു. ഇന്നലെ പുത്തനത്താണിക്ക് അടുത്ത് വെച്ചിട്ട് ഒരു കാറിൽ വന്നിട്ടുള്ള 4 ജീവനക്കാർ ബസ് ഡ്രൈവറെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അതിൽ 3 പേരുണ്ടായിരുന്നു. 1 രവീഷ് എന്ന് പറഞ്ഞിട്ടുള്ള രാമനാട്ടുകാരുള്ള ഒരാളും അതുപോലെ തന്നെ പുത്തനത്താണിയുള്ള വേറെ 2 പേരും. ഇവർ 3 പേരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ആ കാരണത്താൽ ഈ പോലീസ് കേസെടുക്കാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല. പ്രതികളായിട്ടുള്ള ആളുകളെ എല്ലാ ഡീറ്റെയിലും ഞങ്ങൾ ഫോട്ടോ സഹിതം കൊടുത്തിട്ട് പ്രതികളെ തിങ്കളാഴ്ച ചൊവ്വാഴ്ച പിടിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പോലീസിൻ്റെ നിലപാട്. അപ്പോൾ ഞങ്ങളതിനെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടാണ് ഇന്ന് സമരം ചെയ്യുന്നത്. വ്യക്തിപരമായി കാറും ബസ്സും തമ്മിലുള്ള ചെറിയൊരു പ്രശ്നമാണ്. ആ ഒരു പ്രശ്നം ആ ബസ്സിലെ കാറിലുള്ള 3 പേര് വന്നിട്ട് ബസ്സിലെ ഡ്രൈവറെ അടിക്കുകയും അടിച്ച് പരിക്കേൽപ്പിക്കുകയും അതുപോലെ തന്നെ വേറെയുള്ള 2 ബാക്കിൽ വന്ന ബസ്സിലെ ജീവനക്കാരെയും അടിച്ച്. പ്രതികൾക്കെതിരെ നടപടി ഉണ്ടാകും വരെ പണിമുടക്ക് തുടരാനാണ് ജീവനക്കാരുടെ തീരുമാനം. എന്നാൽ കാര്യങ്ങൾ അറിയാതെ രാവിലെ മുതൽ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെത്തിയ യാത്രക്കാർ ബസ് കിട്ടാതെ വലഞ്ഞു. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരുടെ മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച യുവാവിനെതിരെ കള്ളക്കേസ് നൽകിയതിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. ആശുപത്രി ജീവനക്കാരുടെ നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. പിഞ്ചുകുഞ്ഞിനും ചികിത്സ നിഷേധിച്ചത് തുറന്നു കാണിക്കുകയും രോഗികൾ മണിക്കൂറുകൾ വരി നിൽക്കുമ്പോൾ ആശുപത്രി ജീവനക്കാർ സ്വന്തക്കാരെ വരി നിൽക്കാതെ കടത്തിവിടുന്നത് സമൂഹമാധ്യമത്തിലൂടെ പുറം ലോകത്തെ അറിയിക്കുകയും ചെയ്തതിന്റെ പേരിൽ ഉള്ളേരി സ്വദേശിയായ യുവാവിന്റെ പേരിൽ ആശുപത്രി സൂപ്രണ്ട് പോലും അറിയാതെ കള്ളക്കേസ് നൽകി ജയിലിലടപ്പിച്ച നടപടി പ്രതിഷേധാർഹമാണെന്ന് യൂത്ത് കോൺഗ്രസ് കൊയിലാണ്ടി മണ്ഡലം കമ്മിറ്റി വ്യക്തമാക്കി. വ്യാജ പരാതിയെക്കുറിച്ച് അന്വേഷണം നടത്താൻ തയ്യാറാകാതെ കേസെടുത്ത പോലീസ് നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും CPMന്റെ ചട്ടുകുമായി മാറിയ പോലീസ് നടപടിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം പരാതി നൽകാനും യൂത്ത് കോൺഗ്രസ് യോഗം തീരുമാനിച്ചു. ആശുപത്രിയിലെത്തുന്ന രോഗികളോട് മാന്യമായി പെരുമാറാത്ത ജീവനക്കാരെ നിലയ്ക്കു നിർത്താൻ അധികൃതർ തയ്യാറാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് റാഷിദ് മുത്താമ്പി അധ്യക്ഷനായിരുന്നു. റജീഷ് വെങ്ങളത്തുകണ്ടി, MK സായിഷ്, നിതിൻ പ്രഭാകരൻ, തൻഹീർ കൊല്ലം, അഖിൽ രാജ് മരളൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെ കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ 20-ാം വാർഷികം ആഘോഷിക്കും. September 24 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വാർഷികം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
വാർഷികത്തിന്റെ ഉദ്ഘാടനവും പുതിയ ചേംബർ ഭവൻ നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനവും 24 മലബാർ പാലസിൽ വെച്ച് വൈകിട്ട് 5:30 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ചടങ്ങിൽ വ്യവസായ വാണിജ്യ ആരോഗ്യ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 7 വ്യക്തിത്വങ്ങൾക്ക് ചേംബർ ബിസിനസ് അവാർഡുകൾ സമ്മാനിക്കും. കാലിക്കറ്റ് ചേംബർ അംഗങ്ങളുടെ ഡയറക്ടറി കം സോവനീർ ചടങ്ങിൽ പ്രകാശനം ചെയ്യും. ഇൻകം ടാക്സിൽ പുതുതായി വന്ന മാറ്റങ്ങളെക്കുറിച്ചും ഇൻകം ടാക്സ് അധികൃതരെയും ചാർട്ടേഡ് അക്കൌണ്ടന്റുമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സെമിനാർ, ജി എസ് ടി നടപ്പാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് കച്ചവടക്കാർക്ക് ബോധവൽക്കരണം, മലബാർ ടൂറിസം മേള, ഹോട്ടലുകളെയും കാറ്ററിംഗ് സർവീസുകളെയും ഉൾപ്പെടുത്തി ഭക്ഷ്യസുരക്ഷാ അവബോധ സെമിനാർ, റെയിൽവേ എയർപോർട്ട്, ബേപ്പൂർ പോർട്ട് തുടങ്ങിയവയുടെ അടിസ്ഥാന വികസനങ്ങളെക്കുറിച്ച് സെമിനാർ തുടങ്ങിയവ സംഘടിപ്പിക്കും. പ്രസിഡന്റ് സുബൈർ കൊളക്കാടൻ, എം കെ നാസർ, ഡോക്ടർ എ എം ഷെറീഫ്, പി എ ആസിഫ്, ടി പി വാസു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ക്ലീൻ സീ ക്ലീൻ കോസ്റ്റ് പദ്ധതിയുടെ ഭാഗമായി ബേപ്പൂർ തീരദേശം ശുചീകരിച്ചു. ബേപ്പൂർ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ കമാൻഡന്റ് ഫ്രാൻസിസ് പോൾ ഉദ്ഘാടനം ചെയ്തു. ക്ലീൻ സീ ക്ലീൻ കോസ്റ്റ് പദ്ധതിയുടെ ഭാഗമായി ബേപ്പൂർ തീരദേശം ശുചീകരിച്ചു. ബേപ്പൂർ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ കമാൻഡന്റ് ഫ്രാൻസിസ് പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. We have assembled here for the international coastal cleanup at Bepur Beach today. Parallelly, we are having a function happening at Kannur too. So, Indian Coast Guard is piloting this event for the entire country. At Bepur, we intend collecting around 1,000 kgs of garbage and disposing it through appropriate channels. We have representations from the coastal police, marine police, from Kadlora Jagrata Samiti and from the Students Police Corps. The children have been performing beautifully and we started off at around 7:30. We intend to complete by around 9:30. Deputy Commandant Hens Raj Bhagat adhyakshanayirunnu. Customs Inspector Deepak, Coastal CI Dinakaran, Kadalora Jagrada Samithi Angangalaya Karichali Praman, KP Hussein, SPC Bepur High School Coordinator Joby Albert, Ravi's Hotel Kadav Resort Manager Balaji, പി പ്രശാന്ത് എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. സമ്മാന പെരുമഴയുമായി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഓണം മെഗാ ഓഫർ. ബമ്പർ സമ്മാനം മാരുതി സ്വിഫ്റ്റ് കാർ, കൂടാതെ നറുക്കെടുപ്പിലൂടെ 3 സ്കൂട്ടർ, 3 ഫ്രിഡ്ജ്, 3 വാഷിംഗ് മെഷീൻ എന്നിവ സ്വന്തമാക്കാൻ അവസരം. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലി 3% മുതൽ. പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ സുവർണവസരം. സ്വർണം ഡയമണ്ട് ആഭരണങ്ങൾ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ലളിതമായ നിബന്ധനകളോടെ EMI സൗകര്യം. സ്പാർക്കിൾ ഡയമണ്ട് ഫെസ്റ്റിന്റെ ഭാഗമായി ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. അഡ്വാൻസ് ബുക്കിംഗ് നടത്തൂ, പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കൂ. കൂടാതെ എല്ലാ ആഴ്ചയും സ്വർണ സമ്മാനങ്ങൾ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറി. വാർത്തകൾ തുടരുന്നു. SNDS ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണം സംഘടിപ്പിച്ചു. ചടങ്ങിൽ ശ്രീനാരായണ ഗുരു വിഹാരത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു. പരമാർത്ഥത്തിൽ പരനും ഞാനും ഭവാനും ഒന്നല്ലേ തത്വമസി, അത് നീയാകുന്നു. അദ്വൈത ദർശനത്തിന്റെ ആധുനിക ആചാര്യൻ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന മഹത്തായ സന്ദേശം മാനവർക്ക് നൽകിയ ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിനത്തിൽ SNDS ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് അളകാപുരി ഓഡിറ്റോറിയത്തിൽ ചേർന്ന ശ്രീനാരായണ ഗുരുദേവന്റെ 92nd മഹാസമാധി ദിനാചരണ പരിപാടികൾ SNDS സ്ഥാപക ദേശീയ പ്രസിഡന്റ് ഷൈജ കൊടുവള്ളി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഗുരുവിന്റെ ചിത്രത്തിൽ SNDS ചാരിറ്റബിൾ സൊസൈറ്റി അംഗങ്ങൾ പുഷ്പാർച്ചന നടത്തി. ഗുരുവേദ കൃതികളുടെ ആലാപനം, ഉപവാസം എന്നിവയും നടത്തി. AM ഭക്തവത്സലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദേശീയ വൈസ് പ്രസിഡന്റ് എസ് രത്നലാൽ, ദേശീയ സെക്രട്ടറി ജയൻ ചന്ദളം കാഞ്ഞങ്ങാട്, വിജയൻ മേങ്ങര, ബേലായതൻ മലപ്പുറം, സിന്ധു പി ചേളന്നൂർ, ലിസി കാരിപ്ര, മനോജ് പന്തിരങ്കാവ്, ശ്രീജി ചെറുപ്പ എന്നിവർ പങ്കെടുത്തു. 92nd ശ്രീനാരായണ ഗുരുസമാധി ദിനം ആചരിച്ചു. ശ്രീനാരായണ മിഷൻ മന്ദിരത്തിന്റെ ആഭിമുഖ്യത്തിലാണ് സമൂഹ പ്രാർത്ഥന ഉൾപ്പെടെയുള്ള ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. ശ്രീനാരായണ മിഷൻ മന്ദിരത്തിന്റെ ആഭിമുഖ്യത്തിൽ 92nd ശ്രീനാരായണ ഗുരുസമാധി ദിനം ആചരിച്ചു. കണ്ണൂർ റോഡിലെ ശ്രീനാരായണ മിഷൻ മന്ദിരത്തിൽ വെച്ച് ഗുരുവിഹാരത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് സമൂഹ പ്രാർത്ഥനയോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. Thank you.
ശ്രീനാരായണ മിഷൻ പ്രസിഡന്റ് പി പി വിജയരാഘവൻ, സെക്രട്ടറി കനകരാജൻ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രേംകുമാർ, വനിതാ കൺവീനർ ഭാനുമതി, എം പി രുക്മിണി, ജയറാണി ബാബു എന്നിവർ നേതൃത്വം നൽകി. ഒ അബ്ദുറഹിമാന്റെ ആത്മകഥ ജീവിതാക്ഷരങ്ങൾ പ്രകാശനം ചെയ്തു. മലയാള മനോരമ മുൻ എഡിറ്റോറിയൽ ഡയറക്ടർ തോമസ് ജേക്കബിൽ നിന്നും സാഹിത്യകാരൻ കെ പി രാമനുണ്ണി ആദ്യ പുസ്തകം ഏറ്റുവാങ്ങി. മാധ്യമം മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്റർ ഒ അബ്ദുറഹിമാൻ രചിച്ച ജീവിതാക്ഷരങ്ങൾ മലയാള മനോരമ മുൻ എഡിറ്റോറിയൽ ഡയറക്ടർ തോമസ് ജേക്കബ് പ്രകാശനം ചെയ്തു. സാഹിത്യകാരൻ കെ പി രാമനുണ്ണി ഏറ്റുവാങ്ങി. തന്റെ പ്രവർത്തനങ്ങളെ പൊതുസമൂഹത്തിന് സ്വീകാര്യമായ രീതിയിൽ രൂപപ്പെടുത്തുന്നതിൽ വിജയിച്ച വ്യക്തിയാണ് അബ്ദുറഹിമാൻ എന്ന് തോമസ് ജേക്കബ് പറഞ്ഞു. ഞാൻ അബ്ദുറഹിമാൻ സാമിനെ പറ്റി ഓർക്കുമ്പോഴൊക്കെ ഈ ചേന്നമംഗലൂരിന്റെ പാരമ്പര്യത്തെ പറ്റി ഓർക്കാറുണ്ട്. അവിടെ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച ആ ഒരു പൈതൃകം, അതായത് ജീവമായിക്ക് മാതൃഭാഷ ഉപയോഗിക്കുന്നതിനും പള്ളിയിൽ സ്ത്രീകൾക്ക് വിലക്കുമൊക്കെ പലയിടത്തും ഉള്ളപ്പോൾ അതൊന്നും പണ്ട് മുതലേ ഇല്ലാതിരുന്ന ഒരു സ്ഥലമാണ് ചേന്നമംഗലൂർ. അവിടെ നിന്ന് വരുന്നതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് വളരെ വലുതായ ഒരു കാഴ്ചയുണ്ടായിരുന്നു. പത്രാധിപന്മാരുടെ ഒരു രാജ്യാന്തര വീക്ഷണമുള്ള പലരും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആദ്യം പോയി രാജ്യാന്തര വീക്ഷണം കിട്ടിയിട്ട് മടങ്ങി വന്ന പത്രാധിപരായ എനിക്കറിയാവുന്ന ആദ്യത്തെ ആളാണ് അബ്ദുറഹിമാൻ. ഗൾഫിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് ഡയറക്ടർ ഡോക്ടർ കൂട്ടിൽ മുഹമ്മദ് അലി അധ്യക്ഷം വഹിച്ചു. എം പി അബ്ദുസമദ് സമദാനി, മാധ്യമ പ്രവർത്തകൻ ടി പി ചെറൂപ്പ, ജമാഅത്തെ ഇസ്ലാമി കേരള സെക്രട്ടറി ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന്, ഐ പി എച്ച് ചീഫ് എഡിറ്റർ വി എ കബീർ, മാനേജർ വി സിറാജുദ്ദീൻ, അസിസ്റ്റന്റ് ഡയറക്ടർ കെ ടി ഹുസൈൻ എന്നിവർ പ്രസംഗിച്ചു. ഒ അബ്ദുറഹിമാൻ മറുപടി പ്രസംഗം നടത്തി. ബി ജെ പി നേതൃത്വത്തിൽ പുതിയ കശ്മീർ പുതിയ ഇന്ത്യ ചിന്താ സായാഹ്നം സംഘടിപ്പിച്ചു. ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി പി മുരളീധര റാവു ഉദ്ഘാടനം ചെയ്തു. കാശ്മീരിലേത് ഹിന്ദു മുസ്ലിം പ്രശ്നമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കാശ്മീരിലേത് ഹിന്ദു മുസ്ലിം പ്രശ്നമല്ലെന്നും പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന്റെ ഗുണം ലഭിക്കുക അവിടുത്തെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൂടിയാണെന്നും ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി പി മുരളീധര റാവു പറഞ്ഞു. ജമ്മുകാശ്മീരിൽ ഇപ്പോൾ ജനാധിപത്യം സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബി ജെ പി സംഘടിപ്പിച്ച പുതിയ കാശ്മീർ പുതിയ ഇന്ത്യ ചിന്താസായാഹ്നം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാശ്മീരിന് താൽക്കാലിക സംവിധാനമായി നൽകിയ പ്രത്യേക ഭരണഘടനാ പദവി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി ചൂഷണം ചെയ്യുകയായിരുന്നു. രാജ്യത്ത് ഭയാനകമായ മാനസികാവസ്ഥ സൃഷ്ടിക്കാനാണ് കോൺഗ്രസും സി പി എമ്മും ശ്രമിക്കുന്നത്. റോഹിംഗ്യൻ അഭയാർത്ഥികളുടെയും ബംഗ്ലാദേശിൽ നിന്നും വന്നവരുടെയും മനുഷ്യാവകാശത്തെ കുറിച്ച് പറയുന്ന ഇവർ ഇന്ത്യക്കാരെ ഓർത്തല്ല വ്യാകുലപ്പെടുന്നത്. കശ്മീർ വിഷയത്തിൽ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും വാദങ്ങളാണ് പാകിസ്ഥാൻ പോലും ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. Because if you are not part of India, why we should come and defend the borders? So at that point of time, Jammu Kashmir ruler taken the decision and joined. And now I want to say, our army enters and they were fighting with Pakistan. Tribals, a regular army. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ടി പി ജയചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻ പിള്ള, ടി വി ഉണ്ണികൃഷ്ണൻ, ചേറ്റൂർ ബാലകൃഷ്ണൻ, ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ, പി ജിജേന്ദ്രൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ഗോൾഡ് വെയിറ്റ് ചോദിക്ക. പ്രൈസ് ടാഗ് ചെക്ക് ചെയ്യ്. ഗോൾഡിന്റെ വെയിറ്റ് വേറെ, പ്രഷ്യസ് സ്റ്റോണിന്റെ വെയിറ്റ് വേറെ, മേക്കിംഗ് ചാർജ് വേറെ. വേറെ വേറെ. സോ സോ ഗോൾഡിനായി ഗോൾഡിന്റെ പ്രൈസ് മാത്രം പേ ചെയ്യും. ബില്ലിൽ എല്ലാം ഉണ്ടാവും. ഫ്യൂച്ചറിലേക്കായി ട്രാൻസ്പെറൻസി. ഇതാണ് മലബാർ പ്രോമിസ്. ഇറ്റ്സ് ഓൾസോ പ്രോമിസ് ഈസ് എ പ്രോമിസ്. വാർത്തകൾ തുടരുന്നു. ഓണാഘോഷ പരിപാടിയിൽ നിന്നും സാഹിത്യത്തെ മാറ്റി നിർത്തിയ ജില്ലാ ഭരണകൂടത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ബദൽ സാഹിത്യോത്സവം സംഘടിപ്പിച്ചു. തിരക്കഥാകൃത്ത് ശത്രുഘ്നൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഭരണകൂടം നടത്തിയ ഓണാഘോഷത്തിൽ നിന്നും സാഹിത്യോത്സവത്തെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് നഗരത്തിലെ സാംസ്കാരിക പ്രവർത്തകർ ബദൽ സാഹിത്യോത്സവം സംഘടിപ്പിച്ചു. സർഗവേദി, ധ്വനി സാഹിത്യവേദി, മലയാള സംസ്കൃതി, കവികുലം കോഴിക്കോട് എന്നീ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബദൽ സാഹിത്യോത്സവം തിരക്കഥാകൃത്ത് ശത്രുഘ്നൻ ഉദ്ഘാടനം ചെയ്തു.
സ്വകാര്യ വിശദീകരണ സ്ഥാപനമാണെങ്കിൽ പോലും പിന്നെന്തിനാ വേറെ സർക്കാർ സ്ഥാപനം ഇനി ഒരു രണ്ടോ മൂന്നോ ദിവസം അവർ നടത്തുന്നത് പോലെ കോഴിക്കോട് എന്ന് ആരെങ്കിലും അധികാരികളോ പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ മീറ്റിംഗ് നടന്നപ്പോൾ പുറകിൽ നിന്ന് വിളിച്ചു നടന്ന സാഹിത്യ സമ്മേളനത്തിനാണ് ഇവിടെ ജനുവരി ഫെബ്രുവരിയിൽ നടക്കുന്ന സാഹിത്യ സമ്മേളനം ബീച്ച് നിറഞ്ഞു കഴിയാറുണ്ട്. കോഴിക്കോട് സാഹിത്യ സമ്മേളനത്തിന് ആളില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞവൻ പറഞ്ഞു. വത്സൻ നെല്ലിക്കോട് അധ്യക്ഷനായിരുന്നു. പി ആർ നാഥൻ, ഡോക്ടർ കെ വി തോമസ്, ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ, ലത്തീഫ് പറമ്പിൽ, മുണ്ടിയാടി ദാമോദരൻ, എ കെ മുഹമ്മദ് അലി, ടി കെ എ അസീസ്, പുതുക്കുടി ബാലചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കവി സമ്മേളനത്തിൽ കെ പി സായിപ്രഭ, പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ, യശോദ നിർമ്മല്ലൂർ, എസ് എ കുൽസി തുടങ്ങിയവരും കവിതകൾ ആലപിച്ചു. എസ് ഐ ആർ സിയുടെയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ കോഴിക്കോട് ചാപ്റ്ററിന്റെയും നേതൃത്വത്തിൽ കമ്പനി സെക്രട്ടറിമാർക്കും വിദ്യാർത്ഥികൾക്കുമായി ഏകദിന പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസ് എടുത്തു. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള 50 ആളുകളാണ് സെമിനാറിൽ പങ്കെടുക്കാൻ കോഴിക്കോട് എത്തിയത്. എസ് ഐ ആർ സിയുടെയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറി ഓഫ് ഇന്ത്യ കോഴിക്കോട് ചാപ്റ്ററിന്റെയും നേതൃത്വത്തിലാണ് കോഴിക്കോട് പാരാമൺഡ് ടവറിൽ കമ്പനി സെക്രട്ടറിമാർക്കും വിദ്യാർത്ഥികൾക്കുമായി ഏകദിന പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. സി എസ് എൽ വി ശ്യാംസുന്ദർ, സി എസ് എൻ ആർ ബാഹുലയൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ എടുത്തു. And which is the shredding machine. And the end intern, with all good intent and trying to solve the problem, tried to shred a document which he definitely wanted 3 copies. കോഴിക്കോട് ചാപ്റ്റർ ചെയർപേഴ്സൺ സി എസ് ചാരുമതി അധ്യക്ഷത വഹിച്ചു. സീനിയർ കമ്പനി സെക്രട്ടറി സി എസ് കെ കെ സതീശൻ, സി എസ് ശ്രീപ്രിയ, സി എസ് ശിവദാസൻ സി പി എന്നിവരും പങ്കെടുത്തു. സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും ബോധവൽക്കരിക്കുന്നതിനായി പോലീസ് സംഘടിപ്പിച്ച ഒരാഴ്ചത്തെ ക്യാമ്പയിന് സമാപനമായി. 2019 പോലീസ് സൈബർ സുരക്ഷിത വർഷമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് നഗരത്തിൽ വിവിധയിടങ്ങളിൽ പരിപാടി സംഘടിപ്പിച്ചത്. കോഴിക്കോട് സിറ്റി പോലീസ്, സൈബർ ഡോം, സൈബർ പോലീസ് സ്റ്റേഷൻ, സൈബർ സെൽ, സൈബർ സിറ്റി റോട്ടറി ക്ലബ് എന്നിവയുടെ നേതൃത്വത്തിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും ഒരാഴ്ചത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള പോലീസ് 2019 സൈബർ സുരക്ഷിത വർഷമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. അറിവും അവസരങ്ങളും തരുന്നതോടൊപ്പം ഇന്റർനെറ്റിലെ ദുരുപയോഗ സാധ്യതകൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ബോധ്യപ്പെടുത്തുകയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. ഒരാഴ്ച നീണ്ടുനിന്ന പരിപാടിയുടെ ഉദ്ഘാടനം സംസ്ഥാന പോലീസ് മേധാവിയുടെ ചീഫ് ടെക്നീഷ്യൻ അഡ്വൈസർ കൂടിയായ സൈബർ വിദഗ്ധൻ ഡോക്ടർ വിനോദ് ഭട്ടതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. സിറ്റി പോലീസ് മേധാവി എ വി ജോർജ് അധ്യക്ഷനായിരുന്നു. റോട്ടറി ക്ലബ്ബ് കാലിക്കറ്റ് സൈബർ സിറ്റി പ്രസിഡന്റ് എച്ച് മഷൂദ്, ഉണ്ണി ഒളകര തുടങ്ങിയവർ സംസാരിച്ചു. മിഠായിത്തെരുവിൽ നടന്ന പരിപാടിയിൽ ബോധവൽക്കരണ ക്ലാസിന് പുറമെ വീഡിയോ ഷോ, ചോദ്യോത്തര പരിപാടി എന്നിവയും നടന്നു. എന്തെങ്കിലും ഒരു സൈബർ കുറ്റകൃത്യത്തിൽ നിങ്ങൾ ഇരയായി മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വിവരം ഒരിക്കലും എന്ത് ചെയ്യരുത്, മൂടി വെക്കാൻ പാടില്ല. അത് ഉടൻ തന്നെ ഒന്നുകിൽ പാരന്റ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ അടുത്ത് ഷെയർ ചെയ്യണം. അതല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ അതിന്റെ ഒരു ചതിക്കുഴിയിലേക്ക് പോയിട്ട് വീഴാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. കേരള പോലീസ് സൈബർ സുരക്ഷിത വർഷമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി പ്രൂഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ജെയ്സി സ്വാഗതം പറഞ്ഞു. പി ടി എ പ്രസിഡന്റ് ജോളി ജെറോം നന്ദി പ്രകാശിപ്പിച്ചു. ബോധവൽക്കരണ ക്ലാസിന് പുറമെ വീഡിയോ ഷോ, ക്വിസ് എന്നിവയും നടന്നു. സൈബർ പോലീസ് ഇൻസ്പെക്ടർ ശിവ പ്രശാന്ത്, ശ്രീജയേഷ്, ബി രാജ്, രഞ്ജിത്, ഫെബിൻ, സുജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. രണ്ടുതവണ കോർപ്പറേഷൻ മേയറും കലയുടെ പ്രസിഡന്റുമായിരുന്ന പി കുട്ടികൃഷ്ണൻ നായർ അനുസ്മരണം കലയുടെ നേതൃത്വത്തിൽ നടന്നു. ടി പി ദാസൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാ സംഘടിപ്പിച്ച മുൻ മേയർ പി കുട്ടികൃഷ്ണൻ നായർ അനുസ്മരണ സമ്മേളനം കാലിക്കറ്റ് സഹകരണ അർബൻ ബാങ്ക് പ്രസിഡന്റ് ടി പി ദാസൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മിനി ബൈപ്പാസിന്റെ ഭാഗവും അന്നേരം പ്ലാൻ ഉണ്ടാക്കുന്നേ ഉള്ളൂ, അന്ന് മിനി ബൈപ്പാസ് ഒന്നും ആരംഭിച്ചിട്ടില്ല. ആ റോഡിന്റെ ഇടയിൽ ജനങ്ങൾക്ക് നടക്കാവുന്ന ഫുട്പാത്ത്, ആ ഫുട്പാത്തിന്റെയും കനാലിന്റെയും ഇടയിൽ ചെറിയ പൂന്തോട്ടം, ഇത് ന്യൂഡൽഹിയിലുണ്ട്. ഇപ്പോൾ ചില ന്യൂ പോലെ ചില ഭാഗങ്ങളിൽ ചില സ്ട്രീറ്റിൽ ഇതുണ്ട്. അപ്പൊ അത് അവതരിപ്പിച്ചു. അപ്പൊ കൂടുതൽ എനിക്ക് സ്ഥലം വേണം വേണ്ടി വരും. അന്ന് എടുത്ത സ്ഥലം തന്നെ പൂർത്തിയാക്കിയ ഇതുണ്ടാക്കാൻ, പക്ഷെ ആരും അംഗീകരിച്ചില്ല. അങ്ങനെ നടന്ന് പൂന്തോട്ടം ആരും കാണണ്ട,
എന്താ നിലപാടെടുത്ത്. ഞാൻ എൻ്റെ വിഷയമൊന്നും പറയുന്നില്ല. പൂന്തോട്ടം പൂന്തോട്ടം കാണെങ്കിൽ പൂന്തോട്ടത്ത് പോയാൽ മതി. പക്ഷേ അപ്പോൾ അത് വന്നിരുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാലോചിച്ചു, വന്നിരുന്നെങ്കിൽ കോഴിക്കോട് നഗരത്തിൻ്റെ മുഖച്ഛായ മാറുമായിരുന്നു. വി എം ജയദേവൻ അധ്യക്ഷത വഹിച്ചു. വിനീഷ് വിദ്യാധരൻ, സി പി കുഞ്ഞഹമ്മദ്, സനാഫ് പാലക്കണ്ടി എന്നിവർ പ്രസംഗിച്ചു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ സജി കുര്യാക്കോസ് പ്രഭാഷണം നടത്തി. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ 318 ഓണാഘോഷങ്ങൾ YMCA ഹാളിൽ നടന്നു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഗണേശൻ കണിയാറക്കൽ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് കാലിക്കറ്റ് ഇന്റർനാഷണൽ 318E ഈ വർഷത്തെ ഓണാഘോഷങ്ങൾ ഉത്സവ പ്രതീതിയിൽ നടന്നു. YMCA ഹാളിൽ പൂക്കളവും ഓണസദ്യയും ഒരുക്കി. മാവേലിയുടെ സന്ദർശനം ആഘോഷത്തിന് പൊലിമ കൂട്ടി. മുൻ ഗവർണർ ഗണേശൻ കണിയാറക്കൽ ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് ക്യാബിനറ്റ് സെക്രട്ടറി ഹസൻ കോയ അധ്യക്ഷനായിരുന്നു. ഭാരവാഹികളായ ഐബ് തോമസ്, പ്രേംകുമാർ, അനിരുദ്ധൻ, ഷാനവാസ്, ഭാസ്കരൻ നായർ, സജീവ്, ഡോക്ടർ ചന്ദ്രകാന്ത്, സോൺ ചെയർമാൻ ദാമോദർ പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും നിറഞ്ഞ സാന്നിധ്യം ഓണാഘോഷത്തെ അവിസ്മരണീയമാക്കി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ജെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.